ടീച്ചറിന് ഇങ്ങനെ ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ വന്നത് ഇങ്ങനെ ഓരോ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ടീച്ചറിൻ്റെ അപ്പോൾ വിഷമം തോന്നാറുണ്ടോ സാറിനെ പറ്റിയിട്ട് അങ്ങനെ പൈസ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഴിമതി കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ടീച്ചറിന് വിഷമം തോന്നുന്നു ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാലോ. അതുകൊണ്ട് ആദ്യമെല്ലാം കുറേ വിഷമം തോന്നിയിരുന്നു. 80s എന്തെങ്കിലും ഒരു ചെറിയ പത്രത്തിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കരച്ചിലൊക്കെ വരുമോ? ഇല്ല, അന്നേരം വിഷമം തോന്നി. പിന്നെ പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ വെറുതെ പറയുന്നതാണല്ല ഈ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ടീച്ചറിന് അങ്ങനെ വിഷമമൊന്നും പിന്നെ തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സാറിനെ ഞാൻ നേരത്തെ പറഞ്ഞതാ, സാറിനെ ക്രൗഡ് പുള്ളർ എന്ന് പറയാറുണ്ട്. സാറിന്റെ പ്രസംഗങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാരെ ചിരിപ്പിക്കും. ഇത് നേരത്തെ സാർ ആലോചിച്ച് വെക്കണാണോ എന്ത് പറയണം എന്നുള്ളത് പ്രസംഗത്തിന്? അവിടെ ചെന്ന് തട്ടിവിടുന്ന അതിന് വ്യത്യാസം എന്താണെന്ന്? ഇപ്പോ ഈ കരുണാകരൻ പറയുന്ന ഞാനും തമ്മിലുള്ള വ്യത്യാസം, അതാ സമയത്തുള്ള രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിക്കണം. ഒന്ന്, അത് തുറന്നു കാട്ടിക്കൊണ്ട് എക്സ്പോസ് ചെയ്തിട്ട് അതിനെതിരായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി തീർക്കണമെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയത്തിൻ്റെ പൊള്ളരുതായ്മയും കൊള്ളരുതായ്മയും ചക്കതിയായി തുറന്നു പറയണം. ഇത് കരുണാകരൻ ചെയ്യുന്നില്ല. പക്ഷെ സഹാവ് എങ്ങനെയാ ആൾക്കാർ ഇത്ര ചിരിപ്പിക്കുന്നത്? ഭയങ്കര ക്രൗഡ് അല്ല സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസംഗം എനിക്കൊരു ഹെൽത്ത് ടോണിക് ആണ്. ഈ ടോണിക് ഇപ്പൊ കുറച്ച് കുറഞ്ഞോണ്ട് വിഷമം തോന്നുന്നുണ്ടോ? ആ വിഷമം തന്നെയല്ലേ രാവിലെ മുതൽ രാത്രി വരെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഈ ഇലക്ഷൻ ഒക്കെ ആവുമ്പോ ഞാൻ പോകുന്നു ഒന്നാം തീയതി മുതൽ രംഗത്ത്. പല പ്രാവശ്യം ഇപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആളുകളെ കാണാണ്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സാറ് ഒരുപാട് കാലം ഇങ്ങനെ പല എം പി ആയിരുന്നു, മുഖ്യമന്ത്രി ആയിട്ട് തന്നെ വളരെയധികം പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ഇന്ത്യയിലെ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്റർ വി പി സിംഗിനെയാണോ? ഇന്ദിരാഗാന്ധിയായിട്ടൊക്കെ നല്ല അടുപ്പുണ്ട്. ഇന്ദിരാഗാന്ധിയായിട്ട് വളരെ ക്ലോസാണ്. രാജീവ് ഗാന്ധി അതിനേക്കാളും അടുത്ത്. രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ടോ വീട്ടിലൊക്കെ? എത്ര തവണ അയാള് ഭക്ഷണം കഴിക്കുന്ന ഉച്ചക്കൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ആരാണ്? രാജീവ് ഗാന്ധിയാ? അവര് ഭക്ഷണം കഴിക്കും. ഇന്ദിരാഗാന്ധി? ആ, ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ദിരാഗാന്ധി എന്താ സാറിന്? ഇന്ദിരാഗാന്ധിയായിട്ട് ഞങ്ങളുടെ ഈ മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ഡയലോഗ് വളരെ ആദ്യം ഇന്ദിരാഗാന്ധിയായിരുന്നല്ലോ അന്ന് ഇവിടെ വന്നപ്പോഴെല്ലാം. രാജീവ് ഗാന്ധിയായിട്ട് വളരെ ക്ലോസാണ്. എങ്ങനെ ക്ലോസ് എന്ന് പറഞ്ഞാൽ? വളരെ പരിചയം. പരിചയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമായി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് വി പി സിംഗ് ആണ്. വി പി സിംഗ് ആണ് ഇത്. അതിന് കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അതന്നെ മാത്രമല്ല, അയാളൊരു മഹാരാജാവായിരുന്നു. അയാളുടെ സഹോദരൻ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സഹോദരൻ ഞാൻ ഇതിനിടെ കണ്ടു, ആശുപത്രി കിടന്നപ്പോ. രണ്ടാമത്തെ സഹോദരൻ, അയാളും വന്നിരുന്നു എന്റെ റൂമില്. വി പി സിംഗ് ഇന്നും അയാൾ വളരെ സ്ട്രോങ് ആണ് ആശയപരമായിട്ട്. അയാൾ വിട്ടിട്ട് ഈ ബി ജെ പിക്കാരെ മാതിരി കോൺഗ്രസിൽ ചേരുക അല്ലെങ്കിൽ ബി ജെ പി ചേരുക എന്നൊന്നും അയാൾ ചെയ്തിട്ടില്ല. അതാണ് നിങ്ങളൊരു സ്ട്രോങ് ഐഡിയോളജിക്കൽ മേനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റേ സഹാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മിത്തോളജിക്കൽ ക്യാരക്ടർ കർണനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിന്റെ അകത്ത് ഭാരതത്തിൽ കർണനാണോ? ഭാരതത്തിൽ കർണനാ എന്റെ. ആണോ? അതിന്റെ കാര്യം എന്താ? എന്താ കാരണം എന്ന് പറഞ്ഞാൽ സത്യസന്ധം കാരണതാ. അർജുനല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സഹോദരനാണ് നീ കൊല്ലേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഇഷ്ടം തയ്യാറായില്ലേ? നിങ്ങളുടെ സഹോദരനെ കൊല്ലാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാവുമോ? ഇല്ല. കർണനാണെങ്കിൽ ഈ തേര് ഈ അതിൻ്റെ ചക്രം താഴെ വീട്ടെടുത്ത് മാറ്റി വെക്കുക കുരുക്ഷേത്രത്തിൽ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയാണ്, ഇപ്പോൾ അവൻ്റെ കഴുത്ത് വെട്ടിയിട്ടില്ലേ നിന്നെ അവൻ കൊല്ലും നാളെ. അല്ലേ? അങ്ങനെയാണ് ഗീത. ഉടനെ അപ്പ കൊന്ന. അപ്പം കർണനെ കൊന്നത് അനുജന. ആ കർണനാണ് നിൻ്റെ ജ്യേഷ്ഠനെന്ന് കുന്തി ധർമ്മപുത്രർ സ്മാരകം അനുഷ്ഠിക്കാൻ ഇവരെ ദഹിപ്പിക്കാൻ പോകുന്ന സമയത്ത് കുന്തി പറഞ്ഞു കൊടുത്തു, നീ ആദ്യം ചെയ്യേണ്ടത് കർണനെയാണ്. ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സഹാവിനെ പറ്റി വേറൊരു ആക്ഷേപം ഉണ്ട്. കർണൻ ഭയങ്കര ദാനശീലനാണ്. പക്ഷെ സഹാവ് ഇത്തിരി പിശുക്ക് കാണിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അതുകൊണ്ട് കാര്യമില്ല. സഹാവ് എങ്ങനെയാണെന്ന് അറിയാം? കേക്ക്, ഒരു ദിവസം തേരിൽ കൂടി ശ്രീകൃഷ്ണൻ ഈ കർണയും കൊണ്ടു പോവാം. എന്നിട്ട് കർണനോട് വഴിക്ക് വെച്ചവരാ, നീ എന്റെ രാജാവാക്കും, നീ യുദ്ധത്തിന് ഇവരെ കൂടെ ചേരണം. എനിക്ക് ചോറ് തന്നതാരാ?
എന്നെ വളർത്തിയതാര ഞാൻ അവരെ വഞ്ചിക്കണമെന്നല്ലേ നീ പറയുന്നത്? ഞാൻ നേരത്തെ ചോദിച്ചില്ലേ സഹാബനോട്? അല്ല സാറ് കർണൻ ഭയങ്കര ദാനശീലനല്ലേ സാറ്? പക്ഷെ അല്ല, പക്ഷെ സാറ് ഇത്തിരി പിശുക്ക് കാണിക്കാറില്ല, ഡയറി ഒക്കെ സൂക്ഷിച്ചു വെക്കില്ല, അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്റെ കയ്യിൽ വൈകിയും ഉണ്ടാവില്ല. അതെങ്ങനെയാന്നറിയാം? അത് സത്യമാണോ ടീച്ചർ? സഖാവൻ ഞാൻ മനസ്സിലാക്കി എങ്ങനെയാ വെച്ചാല്, ഇന്ന് മായാവതിക്ക് 11 കോടി രൂപ ഇടവ് പറഞ്ഞാല് പാർട്ടിന്റെതല്ലേ പൈസ, അപ്പൊ ആ ഓരോ പൈസക്കും വേണ്ടിയാണ് അന്നും അതെ ഇന്നും അതെ ആ പാർട്ടിന്റെ ഒരു നയാ പൈസ കക്കാൻ പാടില്ല. അത് വളരെ ഇപ്പൊ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലെ വേറെ അക്കൗണ്ടിന് പൈസ ഇത്ര തന്നു, അല്ലെങ്കിൽ ശാരദക്ക് ഇത്ര കൊടുത്തു, അത്ര വ്യക്തമായിട്ട് കണക്ക് എഴുതി വെക്കും. അപ്പൊ അന്നും എന്നോട് പറയും എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ പാർട്ടിന്റെ ആണ്, അപ്പൊ അത് അങ്ങനെയൊന്നും ചെലവഴിക്കാൻ പറ്റുന്നു. ആ സ്വഭാവം തന്നെ ഇന്നും. അതുകൊണ്ട് പിന്നെ സഖാവ് എങ്ങനെയാ ഒരാളോട് കടം വാങ്ങില്ല, അങ്ങനെ സാധാരണ നമ്മളിപ്പം ഞങ്ങൾ ടീച്ചർമാരെല്ലാം ഇനി കടം വാങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യും, അപ്പോൾ അങ്ങനെ സഖാവ് ഒരാളോട് കടം വാങ്ങില്ല, സഖാവ് ഉള്ളതിനനുസരിച്ച് അന്നും ജീവിക്കും. ഇന്ന് ഒരു കടം കൊടുക്കൂല, ഒരാൾക്ക് 10 പൈസ കൊടുക്കൂല. അതാണ് സഖാവ് ഒരാളോട് കടം വാങ്ങൂല, സഖാവ് ഒരാൾക്ക് 10 പൈസ കടം കൊടുക്കൂല. സാറിന് ഭയങ്കര പേന ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണോ? ഒരുപാട് പേന പേന ഭയങ്കര ഇഷ്ടമാണ്. അത് എഴുത്തല്ലേ, എവിടെ ചെന്നാലും പേന. 10-22 പുസ്തകം ഉണ്ട് എന്റെ. അതാണ് പേന ഇത്ര ഇഷ്ടം അല്ല? പേനക്ക് ഇഷ്ടം. അല്ല, വേറെ താല്പര്യം ഈ പേനയും വാച്ചും, അത് മാത്രമേ ഉള്ളൂ. ആണല്ലേ, ഏറ്റവും ഇഷ്ടം ഇത് രണ്ടുമാണോ? അതെ, പേന വാച്ച്. സമയം നോക്കാം. സാറ് വെളിയിൽ രാജ്യങ്ങൾ മാർപ്പാപ്പയായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയല്ലോ? അത് ലോകത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ മാർപ്പാപ്പയെ കണ്ടു. ഒന്ന് കാസ്ട്രോ, ഒന്ന് കാസ്ട്രോ, രണ്ടാമത്തെ ഈ കേ നായനാർ, രണ്ട് പേര്. എന്തോ ഓർമ്മ, ഞാൻ ഇത് കൊടുത്തു അദ്ദേഹത്തിന് ഗീത, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാതൃഭൂമി എനിക്ക് തന്നെ ഞാൻ പോകുമ്പോ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അയാൾ കൊടുത്തു. അയാളൊരു മാല, വെഞ്ചിരിക്കുന്ന മാല എനിക്ക് തന്നു. കൊന്ത അല്ലേ? കൊന്ത എന്ത് ചെയ്തു വന്നിട്ട്? കൊന്ത ഇവളെ തൂട്ടിച്ചിട്ട് ആണല്ലേ.